ഇനി മറ്റൊരു നേതാവിനോടുകൂടി ഇന്ന് ഇലക്ഷൻ ഗേറ്റ് സംസാരിക്കുന്നു പി സി തോമസ്. അദ്ദേഹം ഒരുപക്ഷെ യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് എൻ ഡി എയിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങാൻ ഒരുങ്ങുന്നു എന്നതാണ്. കെ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മുന്നണിയിൽ തുടരാൻ ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ പരിഗണിക്കാം, തങ്ങൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു, അത് പരിഗണിക്കാമെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്നതാണ് പി സി തോമസ് പറയുന്നത്. എന്നാൽ യു ഡി എഫുമായി ചർച്ച നടന്നിട്ടുണ്ട്, അത് നടക്കാതെ പോയി ആ പ്രവേശം എന്നുകൂടി പി സി തോമസ് ഇന്ന് 24നോട് പറഞ്ഞു. എന്താണ് പി സി തോമസ് പറഞ്ഞത് എന്ന് കാണാം. ജീവമല്ല എൻ ഡി എ വിട്ട് പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ നേരത്തെ കേട്ടിരുന്നു. പക്ഷേ അതിലൊന്നും യാതൊരു പ്രത്യേക തരത്തിലുള്ള നീക്കങ്ങളും പിന്നീട് തുടർന്നുണ്ടായില്ല. എന്താണ് നിലവിൽ ഇപ്പോഴത്തെ തീരുമാനം? അല്ല, എൻ ഡി എയിൽ എൻ ഡി എയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ചില നേതാക്കന്മാർക്ക് ചില പദവികളൊക്കെ കൊടുക്കുന്ന കാര്യം തീരുമാനിച്ചിരുന്നു. അത് നടപ്പാകുന്നതിൽ ഇങ്ങനെ താമസം വന്നു, ഒരുപാട് താമസം വന്നപ്പോൾ ഞങ്ങൾ അതിപ്പോൾ എതിർപ്പൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ അത് ഒരു കൊല്ലമല്ല രണ്ടു കൊല്ലം വരെ നീണ്ടപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ ഡി എയുമായി എൻ ഡി എയിൽ നിന്ന് കെ സുരേന്ദ്രനോ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ നിങ്ങൾ വെച്ച ഒരു കാര്യം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ തിരികെ എൻ ഡി എയിൽ തന്നെ സജീവമാകാൻ തീരുമാനം എന്തെങ്കിലും ഉണ്ടോ? എൻ ഡി എ ഞങ്ങൾ വിട്ടിട്ടില്ല. എൻ ഡി എ വിടണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനം വേണം, അതില്ല. എൻ ഡി എ വിടാനുള്ള ഈ ഒരു കാരണമല്ലാതെ മറ്റൊരു കാരണം ഞങ്ങൾ ഒരിടത്തും ഉന്നയിച്ചിട്ടുമില്ല. ഇപ്പോൾ യു ഡി എഫിലേക്ക് അങ്ങ് പോകും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു, പക്ഷേ പിന്നീട് അതങ്ങ് അത്രയധികം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഏതോ രീതിയിൽ എൻ ഡി എ വിടുകയാണെന്നുള്ള ധാരണ വന്നപ്പോൾ യു ഡി എഫിൻ്റെ ചില നേതാക്കന്മാർ ഞങ്ങളുടെ ചില നേതാക്കന്മാരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ ചില സംസാരങ്ങളൊക്കെ നടന്നു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ എന്നെയും ഫോൺ ചെയ്തിരുന്നു. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. തീരുമാനം എടുക്കാനായിട്ട് ഉള്ള രീതിയിലേക്കുള്ള ചർച്ച പോയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. കെ സുരേന്ദ്രൻ്റെ വിജയയാത്ര കൂടി തുടങ്ങാൻ പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ എൻ ഡി എക്ക് മുന്നിൽ തങ്ങൾ വെച്ചിട്ടുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന പക്ഷം എൻ ഡി എയിൽ തന്നെ തുടരും എന്നുള്ള സൂചനയാണ് പി സി തോമസ് നൽകുന്നത്.